ഒടുവിൽ സുധാകരനും മനസ്സിലായി മുഖ്യമന്ത്രിയാണ് ശരിയെന്ന്. എന്നാൽ ഈ ഗവർണർക്ക് മാത്രം അത് മനസ്സിലായില്ല. ഗവർണർ മുഖ്യമന്ത്രി പോരിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ വിഷയത്തിൽ ഇടപെടണം. ഗവർണർ സർക്കാർ പോര് കേന്ദ്രം നോക്കി നിൽക്കുകയാണ്. കുട്ടികൾ തെരുവിൽ തെരുവിളിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഭീഷണിയുണ്ടെന്ന് ഗവർണർ പറയുന്നത് ഗൗരവമായി കാണണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. പദവിക്ക് യോജിച്ച പ്രവർത്തനമല്ല ഗവർണർ നടത്തുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഗവർണറുടെ പദവിയോട് ഭരണഘടനാപരമായ ബഹുമാനമുണ്ട്. ബില്ലുകളിൽ ഒപ്പിടുമോ എന്ന ഒരാശങ്കയും ഇല്ല. എല്ലാ നിയമവഴികളും തേടുമെന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. ഗവർണർ സ്വയം ചെറുതാവുകയാണെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി ഉള്ളത് പറയും. കമ്മ്യൂണിസ്റ്റുകാർ കട്ടന് പിന്നിൽ നിന്ന് കളിക്കുന്നവരല്ല. ഒരു പ്രത്യേകതയും ഇല്ലാത്ത സ്ഥാനത്തിരുന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഗവർണർ. അനാവശ്യമായ ഗവർണർ പദവി എടുത്തു കളയണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. നിയമസഭാ കയ്യങ്കാളിയിൽ വീശുവും കുട്ടിക്ക് മർദ്ദനമേറ്റ് ബോധം കെട്ടെന്ന പ്രസ്താവന ജയരാജൻ ആവർത്തിച്ചു. കണ്ടതാണ് താൻ പറഞ്ഞത്, ശിവൻകുട്ടി കണ്ടില്ല. കാരണം ശിവൻകുട്ടി ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ഇതാണ് ഇ പി ജയരാജൻ്റെ അഭിപ്രായം. അതേസമയം മുഖ്യമന്ത്രിയുമായി ഏറ്റുമുട്ടൽ ലൈൻ പിന്തുടരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി. രാജീവ് ഗാന്ധിയോട് വിയോജിച്ച് മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും രാജ്ഭവനെ വിരട്ടി നിശബ്ദമാക്കാമെന്നും മുഖ്യമന്ത്രി കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നുമാണ് വി മുരളീധരൻ പറയുന്നത്. സ്വജനപക്ഷപാതം അഴിമതിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ മുരളീധരൻ അഴിമതിക്കെതിരെയാണ് ഗവർണർ പ്രതികരിക്കുന്നതെന്നും വ്യക്തമാക്കി. മോദി സർക്കാരിനെ പോലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അഴിമതിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ബി ജെ പിയുടെ ടൂളായി കാണുന്നതെങ്കിൽ അങ്ങനെ തന്നെയാണെന്നും മുരളീധരൻ തിരിച്ചടിച്ചു. സി പി എം നിലപാട് അഴിമതിക്ക് അനുകൂലമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിയമനം നിയമത്തിന് അനുസരിച്ചായിരിക്കണം. അനധികൃത നിയമനം മുഖ്യമന്ത്രി അറിയുന്നില്ലെങ്കിൽ അത് കഴിവുകേടാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടേത് രാഷ്ട്രീയ സമീപനവും ഗവർണറുടേത് അഴിമതി വിരുദ്ധ സമീപനമാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. അങ്ങനെയാണെങ്കിൽ മുരളീധര ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ മകൻ ഹരികൃഷ്ണനെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ ടെക്നിക്കൽ ഓഫീസറായി നിയമിച്ചത് ശരിയാണോ? നിങ്ങളതറിഞ്ഞില്ലേ? ആ നിയമനം അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടതല്ലേ? ബന്ധു നിയമനമാണെന്നാണ് ടെക്നിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിച്ച മറ്റു ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചത്. ബിടെക് അടിസ്ഥാന യോഗ്യതയാക്കി പ്രത്യേകം സൃഷ്ടിച്ച ഒരു ഒഴിവിലേക്ക് കെ സുരേന്ദ്രൻ്റെ മകനെ നിയമിച്ചുവെന്നാണ് മറ്റു ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. പരീക്ഷ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിയമനം സംബന്ധിച്ച വിവരങ്ങൾ തേടുമ്പോൾ അതെല്ലാം ആർ ജി സി ബി മറച്ചുവെക്കുകയാണെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും തങ്ങൾ എഴുതിയ പരീക്ഷയെക്കുറിച്ച് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി അധികൃതർ യാതൊരു വിവരവും തരുന്നില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊക്കെ ശരിയാണ്. കേരള സർക്കാർ നടത്തുന്നതെല്ലാം അഴിമതിയും സ്വജനപക്ഷപാതവും.